അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. എല്ലാ ആളുകൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്, സുഖത്തിനായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു എല്ലാ ആളുകൾക്കും ഖൈറും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഗ്യാസ് ട്രബിൾ, ഗ്യാസ് പ്രശ്നം കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ചും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉളു കൃത്യമായിട്ട് നിൽക്കുന്നില്ല, ഉളു കൃത്യമായിട്ട് നിൽക്കുന്നില്ല, ഗ്യാസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ട് ഉളു പോകുന്നു എന്നൊക്കെ പരാതി പറയുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് ഗ്യാസ് ട്രബിൾ എത്രയും പെട്ടെന്ന്, നമ്മുടെ ഗ്യാസ് ട്രബിൾ പ്രശ്നം ഉണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് ട്രബിൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു മരുന്നിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആ മരുന്നിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താറുണ്ട്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ ഗ്യാസ് ട്രബിൾ പ്രശ്നം അനുഭവിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ ജീവിതത്തിൽ ഒരു ഗ്യാസ് ട്രബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഉടനെ വെള്ളം കുടിക്കുക എന്ന രീതി ഉണ്ടെങ്കിൽ ഗ്യാസ് ട്രബിൾ ഒരിക്കലും നമ്മിൽ നിന്ന് വിട്ടുപോകില്ല. ഗ്യാസ് ട്രബിൾ അമിതമാകാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വയറാകുന്ന ആമാശയത്തിൽ എല്ലാ രോഗങ്ങളുടെയും മാതാവെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഈ വയറ്, ഈ വയറിനകത്താണ് ഏത് രോഗങ്ങളും പിറവിയെടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ വയറ്റിനകത്ത്, ആമാശയത്തിനകത്ത് ദഹിക്കാതെ ഒരംശം പോലും ബാക്കിയാകാൻ പാടില്ല. ഭക്ഷണം ദഹിക്കാത്ത രീതിയിൽ ഒരംശം പോലും ബാക്കിയാകാൻ പാടില്ല. അതിനെന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കണം. അത് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, നമ്മുടെ കുടുംബത്തെ പഠിപ്പിക്കണം. ചവച്ചരച്ച് മാത്രം ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് ചവച്ചരക്കണം, ഉമിനീരോടുകൂടെ ചവച്ചരക്കണം. എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ ആമാശയത്തിൽ ദഹിച്ചു കിട്ടും. അല്ലാതെ വയറ് നിറയണം എന്ന ഉദ്ദേശത്തോടുകൂടെ അങ്ങ് വലിച്ചു കയറ്റുന്ന രീതിയാണെങ്കിൽ ഒരിക്കലും ഗ്യാസ് ട്രബിളും മാറൂല, നിങ്ങളുടെ രോഗങ്ങളും ഒരിക്കലും മാറൂല. നിരന്തരമായിട്ട് നിങ്ങളുടെ രോഗങ്ങൾ പിടികൂടും. അവസാനം മാരകമായ രോഗങ്ങൾ പോലും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്ഷണം അമിതമാകാതെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും 40 മിനിറ്റ് നിങ്ങൾ സമയം വെക്കണം വെള്ളം കുടിക്കാൻ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 40 മിനിറ്റ് കഴിയാതെ നിങ്ങൾ വെള്ളം കുടിക്കരുത്. ഭക്ഷണത്തിന് മുമ്പും 40 മിനിറ്റ് മുമ്പല്ലാതെ നിങ്ങൾ വെള്ളം കുടിക്കുകയും ചെയ്യരുത്. ഇത് കൃത്യമായിട്ട് എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മറ്റൊരു വിഷയം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായിട്ട് നമ്മോട് പറഞ്ഞു, നമ്മുടെ ആമാശയം വയറിനകത്ത് നിങ്ങൾ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചു കൊടുക്കണം. ഒരു ഭാഗം വെള്ളത്തിന് വേണ്ടി മാറ്റണം, ഒരു ഭാഗം ഭക്ഷണത്തിന് വേണ്ടി മാറ്റണം, ഒരു ഭാഗം നിങ്ങൾ വായുവിന് വേണ്ടി മാറ്റണം എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് വായു? ഈ ഗ്യാസ് എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഈ വായു എന്ന് പറയുന്നത്. വായു എന്ന് പറയുമ്പോൾ ഗ്യാസും പെട്ടു, മറ്റു വിഷയങ്ങളൊക്കെ പെട്ടു. അപ്പോൾ അതിന് വേണ്ടി പ്രത്യേക സ്പേസ് നാം കൊടുക്കണമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എത്ര ആളുകൾ അതിന് സ്പേസ് കൊടുക്കുന്നുണ്ട്? പിന്നെ എങ്ങനെയാണ് നമുക്ക് ഗ്യാസ് പ്രശ്നം വരാതിരിക്കുക? നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ വായുവിന് വേണ്ടി വയറിൽ എത്ര സ്ഥലം നിങ്ങൾ വിട്ടുകൊടുക്കുന്നുണ്ട്? ഇല്ല, വയറ് നിറച്ച് തിന്നാനാണ് പലപ്പോഴും നാം ശ്രമിക്കാറുള്ളത്. ഒരിക്കലും ഒരു തെറ്റിദ്ധാരണയുണ്ട് എല്ലാ ആളുകൾക്കും, വയറ് നിറച്ച് തിന്നാൽ മാത്രമേ വിഷപ്പടങ്ങൂ എന്നുള്ള ചിന്ത നിങ്ങൾ മാറ്റിയെടുക്കുക. അത്തരം ചിന്തകളുള്ള ആളുകൾക്ക് ഒരു പരീക്ഷണം ഇന്ന് നിങ്ങൾ പരീക്ഷിക്കുക. നിങ്ങൾ എടുത്ത ഭക്ഷണം അല്പം എടുക്കുക. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 വിരലുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുക. അങ്ങനെ എടുക്കുക, എടുത്തിട്ട് വായയിലിടുക, ഇട്ടിട്ട് ചവച്ചരക്കുക, അരച്ച് ജ്യൂസ് രൂപത്തിലായ ശേഷം അകത്തേക്ക് ഇറക്കുക. ഇങ്ങനെ നിങ്ങൾ അല്പം ശ്രമിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾ വയറ് നിറഞ്ഞ് നിങ്ങൾ വിഷപ്പടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ ഇന്ന് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കുക. ഇങ്ങനെ തിന്നണം, നന്നായിട്ട് ഉമിനീരോടുകൂടെ നാം ചവച്ചരച്ച് തന്നെ കഴിക്കണം. അപ്പോൾ അകത്തേക്ക് എത്തുമ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വിഷപ്പടങ്ങും. അല്പം തിന്നുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിഷപ്പെടുമ്പോൾ പിന്നെ നിങ്ങൾക്ക് തിന്നാനുള്ള മനസ്സുപോലും ഉണ്ടാവില്ല. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നാം ഇങ്ങനെ ദഹിപ്പിക്കാതെ, നാം ചവച്ചരക്കാതെ, നാം തോന്നിയതുപോലെ ഇങ്ങനെ വയറിനകത്തേക്ക് ഭക്ഷണങ്ങൾ ഇടുമ്പോൾ നമുക്ക് ആ സമയത്ത് വിഷപ്പെടുമില്ല. തിന്നാൻ തന്നെയാണ് നമ്മുടെ മനസ്സ് പറയുക. നേരെ മറിച്ച് ചവച്ചരച്ച് തിന്നാൽ നിങ്ങൾക്ക് അപ്പം തന്നെ വിഷപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ തിന്നുന്ന ശീലം നാം പരീക്ഷിച്ചെടുക്കുക.
എങ്ങനെയാണ് ഉസ്താദ് പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുക, ഞങ്ങൾ ഇങ്ങനെ തിന്നുന്ന വരാണ് എന്നൊന്നും പരാതി പറയേണ്ട, നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അങ്ങനെ ചവച്ചരച്ച് കഴിക്കുകയും വെള്ളം കുടിക്കുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുകയും അതോടൊപ്പം വയറിന് 3 ഭാഗങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങൾ കുറവായിരിക്കും, ഗ്യാസ് ട്രബിൾ കുറവായിരിക്കും, നല്ല ആരോഗ്യം ഉണ്ടാകും. വേണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാം, നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. അത്രത്തോളം നിങ്ങൾക്ക് ആരോഗ്യമുള്ളതായി മാറാൻ ഇത് ഏറ്റവും ഫലപ്രാപ്തിയുള്ള ഒരു രീതിയാണ്. അതുകൊണ്ട് ഗ്യാസ് പ്രശ്നമുള്ള ആളുകൾ ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഗ്യാസ് ട്രബിളുള്ള മരുന്ന് ഞാൻ പറഞ്ഞു തരാം. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് 1 ഗ്ലാസ് വെള്ളം എടുത്താൽ, അല്ലെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം എടുക്കുക, അതിലേക്ക് 2 സ്പൂൺ അയമോദകം. അയമോദകം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ദുഷിച്ച എല്ലാ വിഷയങ്ങളെയും പുറത്ത് കളയാൻ ഏറ്റവും ഫലമുള്ള ഒരു മരുന്നാണ് അയമോദകം എന്ന് പറയുന്നത്. അയമോദകം 1.5 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂണ് ഈ 1.5 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇടുക. എന്നിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക. ഈ തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് നാം ചേർക്കേണ്ടത് പനം കൽക്കണ്ടമാണ്. പനം കൽക്കണ്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പല ആളുകൾക്ക് സംശയം ഉണ്ടാകും. വേണമെങ്കിൽ ഞാൻ വീഡിയോയിൽ അതിൻ്റെ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾ വൈദ്യ ഷോപ്പിൽ പോയാൽ ഈസി ആയിട്ട് പനം കൽക്കണ്ടം ചോദിച്ചാൽ അവർ തരും. അതിൽ നിന്ന് 1 കഷ്ണം കൂടി ആ അയമോദകം ഇട്ട് തിളപ്പിക്കുന്ന വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. 1.5 ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ ഏകദേശം 3/4 ഗ്ലാസ് വെള്ളമാകുന്നത് വരെ തിളപ്പിക്കണം. 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തതെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളമാകുന്നത് വരെ തിളപ്പിക്കണം. ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ ഈ അയമോദകത്തിൻ്റെ എല്ലാ സത്തുകളും ആ വെള്ളത്തിലടങ്ങുകയും ഈ വെള്ളം നിരന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ 1 പ്രാവശ്യമല്ല 1, 2, 3 പ്രാവശ്യമായിട്ട് 1 ദിവസം നിങ്ങൾ കുടിക്കുക. ഇങ്ങനെ കുടിക്കുന്ന രീതി അല്പം ദിവസങ്ങൾ തുടരുമ്പോൾ ഗ്യാസ് ട്രബിളുള്ള ആളുകൾ ഇങ്ങനെ കുടിച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് ഗ്യാസ് പ്രശ്നം ആ സമയത്ത് വയറ് വീർക്കൽ മാറുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ തുടരുകയും ഞാൻ ആദ്യം പറഞ്ഞ വിഷയം നിങ്ങൾ പിന്തുടരുകയും ചെയ്താൽ 1 ഗ്യാസ് ട്രബിൾ നിങ്ങൾക്കുണ്ടാകില്ല. ഈ മരുന്ന് കൊണ്ട് 2 മിനിറ്റിൽ തന്നെ നമുക്ക് എല്ലാ ഗ്യാസ് ട്രബിളും മാറ്റിയെടുക്കാൻ വളരെ അമൂല്യമായ ഒരു മരുന്നാണ്. എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങൾ ജീവിതത്തിൽ പാലിക്കണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി അള്ളാഹു എല്ലാ ആളുകൾക്കും ഖൈറും സന്തോഷവും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ പോയി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോകൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.